ഹലോ, ഞാൻ സുനി സജീവ്, രേവതി വെഡിങ് കളക്ഷൻ, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ. സമാധാനവും സന്തോഷവും സ്വസ്ഥയും നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുമ്പരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസം പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. മക്കളെ ക്രിസ്തുവിച്ച് ലോകത്തിൽ ഉന്നതരം ശ്രേഷ്ഠമാകട്ടെ. ആമേൻ. ഇതുതന്നെ നിങ്ങളും പറഞ്ഞുകൊണ്ട് കിടന്നു കേട്ടോ. ഞാൻ എപ്പോഴും കൊറോണ കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, യേശപ്പനെൻ്റെ കർത്താവ് സങ്കേതവും കോട്ടയും ആയത് കാരണം ഒരു കാലത്ത് എനിക്കൊരു ദോഷം വരില്ല, ഒന്നിനും മുട്ടുണ്ടാകില്ല, ഒരു ബാധ എന്നോടടുക്കില്ല. ആമേൻ ആമേൻ. ഇതെൻ്റെ ജീവിതത്തിൽ ഇത് സത്യമായിട്ട് സംഭവിക്കുന്ന കാര്യമാണ്. എനിക്കത് കാരണം ലോകത്ത് എന്ത് ബാധ വന്നാലും എനിക്ക് മേടിക്കേണ്ട കാര്യമില്ല. കാരണം ഇത് യേശുബ്രാം വസിക്കുന്ന വിശുദ്ധ മന്ദിരമാണ്. ആ ഉത്തമ ബോധ്യത ഞാനൊന്ന് നടന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഇച്ചിരി ഉള്ളിരിക്കണയാൾ യേശുബ്രാനാണ്. ആ ബഹുമാനം ഓരോ സംസാരത്തിലൊക്കെ വേണ്ടേ. രാജാതിരാജന് യേശുവിൻ്റെ മകൾ എങ്ങനെ നടക്കണം, ആ രീതിയിൽ നടക്കണ്ടേ, അതൊക്കെയാണ്. അത് നമ്മൾ ഓരോരുത്തരെയും വിശുദ്ധ മന്ദിരമായിട്ടല്ലേ യേശുബ്രാൻ സൃഷ്ടിച്ചേക്കണം വസിക്കാൻ വേണ്ടി. അയ്യോ, അപ്പം ഇന്നും വചനേ എങ്ങനെ, ഞാൻ വചനത്തിൻ്റെ പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നാലും യെശയ്യാ പ്രവാചകനിൽ കൂടി ദൈവം നമ്മളോട് പറഞ്ഞായിരിക്കാനാണ്, ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിറത്ത് നീരൊഴുക്കുകളും പകരും. എൻ്റെ ആത്മാവിന് നിൻ്റെ സന്താനങ്ങളുടെ മേൽ പകരും. എൻ്റെ അനുഗ്രഹത്തെ നിൻ്റെ മക്കളുടെ മേൽ പകരും. ആമേൻ ആമേൻ. ഈ വചനം ഞാൻ എന്നും ചൊല്ലണ വചന. അപ്പം ഞാൻ ഇങ്ങനെയാണ് ചൊല്ലാറ്, ദാഹിച്ചിരിക്കുന്നിടത്ത് വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും. എൻ്റെ ആത്മാവിന് നിൻ്റെ സന്താനങ്ങളുടെ മേൽ പകരും. എൻ്റെ അനുഗ്രഹത്തെ നിൻ്റെ മക്കളുടെ മേൽ പകരും എന്ന് പറഞ്ഞ ദൈവമേ, അങ്ങയുടെ ആത്മാവിനെ അങ്ങയുടെ അനുഗ്രഹത്തെ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും പകർന്നതിനായി സ്തോത്രം. ആമേൻ ആമേൻ. അതല്ലേ വേണ്ടേ. നമുക്ക് വരണ്ടാണ് നമ്മുടെ ജീവിതാവസ്ഥ എങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ പകർന്നു കഴിഞ്ഞാൽ നമ്മുടെ അവസ്ഥ മാറി, ഉദ്യാനമായി മാറും. നമ്മൾ വരണ്ടതൊക്കെ അങ്ങ് മാറും. പിന്നെ അവിടെ പൂങ്കാവനം ഉണ്ടാവും. യേശു വസിക്കുന്നതിൽ നമുക്ക് നമ്മളുടെ ഉള്ളിലേക്ക് യേശു വന്നാൽ നമ്മുടെ അവസ്ഥ മാറും കേട്ടോ. അപ്പം എന്താ ചെയ്യണ്ടേ? യേശു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ലോകത്തിൻ്റെ ഒരേ ഒരു മഹാത്ഭുതത്തിനെ കർത്താവായിട്ടങ്ങ് സ്വീകരിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ സാരിയുടെ, അപ്പം നിങ്ങൾ ഓർക്കും എപ്പോഴും ഞാൻ ഈ ബനാറസ് സാരി കാണിക്കുന്നതെന്നു വെച്ചാൽ, എനിക്കിപ്പോൾ ഫങ്ഷൻ പോയാൽ എല്ലാവരും ചോദിച്ചിരുന്നു ബനാറസാണോ. ഫുള്ളിരുതി എല്ലാ ഒരു അഞ്ച് കളർ ഏതാണ്ടുണ്ട്. അപ്പോൾ അത് ഉടുക്കുമ്പോഴായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം എല്ലാവർക്കും ഞാൻ ബനാറസിൻ്റെ സാരി ഉടുത്താ. ബാക്കി അതിലൊക്കെ ഇരട്ടി മൂവരട്ടി വിലയുടെ സാരികളാണ്. മൂവരട്ടി വിലയുടെ സാരികളാണ് എല്ലാം എടുത്തത് ഞാൻ കടവിൽ കാരണത്തിനും അല്ലാണ്ട് ഫങ്ഷനൊക്കെ. പക്ഷേ ഞാൻ ബനാറസ് കൊടുക്കണ എല്ലാവർക്കും ഇഷ്ടം. അപ്പം എനിക്കും വലിയ ഇഷ്ടം ഇങ്ങനെ വെച്ച് കാണിക്കാനും. ഇപ്പം ഇനി ഒത്തിരി ഫങ്ഷനുകൾ വരുമല്ലേ. അപ്പോൾ ഇത് ബനാറസിൻ്റെ ബ്ലൗസാണ്. ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെ ഉരുണ്ടിയാടിയത് അതേ ഉണ്ടോ. ഇത് ക്രേപ്പിലാട്ടോ ബനാറസ്. അതേ നല്ല ക്രേപ്പിലാണ്. ഇതിൻ്റെ ഒറിജിനലിൻ്റെ വില 15,000 രൂപ ആട്ടോ. ഇത് അതുകൂടെ കണ്ട ഒരു മനുഷ്യൻ തിരിച്ചറിയില്ലട്ടോ ഇത് ഡ്യൂപ്ലിക്കേറ്റോ ഒറിജിനലാണോ എന്ന്. ഇതിനെത്രയാണ്? 2490 ഉള്ളൂ. നിങ്ങൾ കടകളിൽ ചെന്നിട്ട് ഇതിൻ്റെ ഒറിജിനൽ ഒന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് ഇങ്ങനെ ഇതും അതുകൂടെ ഒന്ന് വെച്ച് നോക്കിക്കേ. നിങ്ങൾക്ക് പോലും ആ കടക്കാർക്ക് പോലും തിരിച്ചറിയാൻ പറ്റില്ല, നിങ്ങൾക്കും തിരിച്ചറിയാൻ പറ്റില്ല. ഇത് ബ്ലൗസ് ആണോ? നല്ല ഇത് മുന്താണി അല്ലേ. ഇങ്ങനെ ഇത് അഴിച്ചു തന്നത് തെറ്റിപ്പോയി. അതെയോ? ഇതിൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണല്ലോ. സൂപ്പർ ബ്ലൗസ് പീസ്, ഒരു വെറൈറ്റി. മറ്റേൻ്റെ പോലെയല്ലോ. നല്ല ഗ്രീൻ ടോ, നല്ല കളേഴ്സ്, എന്ത് ഭംഗിയ. എല്ലാം പെട്ടെന്ന് തീരുട്ടോ. ഇവിടെ ബനാറസ്, എനിക്ക് ബനാറസ് ക്രേസ് ആയത് കാരണം വരുന്നവരോടൊക്കെ ചുരിദാറ് ബനാറസ്, സാരി ബനാറസ്, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പം NRI വന്ന സമയമല്ലേ, അവരെ കൊണ്ടൊക്കെ ബനാറസിൻ്റെ ചുരി. അവരെല്ലാവരും ഈ സൈസായിട്ട് എടുക്കണം. എല്ലാവരും ഇപ്പോൾ വില കൂടിയ ബനാറസ് അല്ല എടുക്കണേന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ വലിയ വ്യത്യാസമില്ല, അവരൊക്കെ ഒന്ന് കൊടുത്തട്ടെ. നേവി ബ്ലൂ ഒറിജിനലിനെ വെല്ലണ ഡ്യൂപ്ലിക്കേറ്റ് ആണത്. ഇതാട്ട ബ്ലൗസ് പീസ്, നല്ല സൂപ്പർ ടിഷ്യൂവിൻ്റെ ബ്ലൗസ്. ചിലപ്പോൾ ആദ്യത്തേൻ്റെ ബ്ലൗസ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കാണാത്തതാണെന്നൊരു സംശയമുണ്ട്. ഒരെണ്ണത്തിൻ്റെ അതിൻ്റെയും ബ്ലൗസ് അങ്ങനെ തന്നെ ആയിരിക്കും. ബോട്ടിൽ ഗ്രീൻ, നല്ല രസമുള്ള എൻ്റെ ബ്ലൗസ് ഇങ്ങനെയാണ്. അപ്പം അതിൻ്റെ ബ്ലൗസും അങ്ങനെയാട്ടോ. ഇതാ ബ്ലൗസ്. $2490 ആണ്. അടിപൊളി സംഭവം കേട്ടോ. ഇത് തന്നെ ഈ വിലയുടെ എന്ന് വെച്ചാൽ ഇത് ഒറിജിനൽ ക്രേപ്പിലുള്ളതാണ്.
നമ്മളിതിൻ്റെയൊക്കെ 1500 അങ്ങനെയൊക്കെ പല വിലയ്ക്കും നമ്മൾ കാണിച്ചില്ലേ. അപ്പോൾ അങ്ങനെ ഭയങ്കര പല പല വിലയ്ക്കുണ്ട്. ഇത് ഒറിജിനൽ ക്രേപ്പിലാണ്. ടിഷ്യൂ ബ്ലൗസ് പീസുമാണ്. അടിപൊളി സംഭവങ്ങളാണ്. 2490. നല്ല സാരിയാണ്, വേഗം എടുത്തോട്ടോ. ഈ ഫംഗ്ഷനുകളൊക്കെ വരുമല്ലേ, അപ്പം നമുക്ക് കൊടുക്കാനൊക്കെ ഗ്രാൻഡ് സാരി. എൻ്റെ ഒരു സാരി കൊടുത്താൽ ഞാനൊരു മുല്ലപ്പൂവൊക്കെ വെച്ച്, അപ്പോൾ എല്ലാവരും മാർസലിപ്പിലിട്ടേക്കുക. ഞങ്ങളുടെ പണ്ടത്തെ ചേച്ചീനെ എത്ര കാലം കുടിക്കിനെയൊക്കെ കെട്ടിയായിരുന്നു പണ്ട് നടക്കണേ. ഞങ്ങളുടെ പണ്ടത്തെ സ്വൻ ചേച്ചീനെ കണ്ടിട്ട് എത്ര കാലമായോ എന്ന് പറഞ്ഞ് എനിക്ക് ഒത്തിരി പേര്, എൻ്റെ പണ്ടത്തെ പിള്ളേരല്ലേ. ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, ഹോം സയൻസ്, ഹാൻഡ് എംബ്രോയിഡറി, പെയിൻറ്റിങ് പഠിക്കാനൊക്കെ സ്റ്റുഡൻസ്. ഈ ടീച്ചർമാർക്ക് എന്ത് സുഖമല്ലേ, അവരുടെ പിള്ളേരെ കാണുമ്പോൾ എൻ്റെ മക്കള് അങ്ങനെ ഇങ്ങനെയൊക്കെ ഓർക്കില്ല. ടീച്ചേഴ്സ് പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ അവർക്കുടെ കയ്യിൽ എന്തോ ഒരു സ്നേഹമായിരിക്കും അവരോടല്ലേ. എൻ്റെ ഞാൻ പെയിൻറ്റിങ് പഠിച്ച പിള്ളേർക്ക് എന്നോട് ഇത്രയേ സ്നേഹം ഉണ്ടെങ്കിൽ അവരോടൊക്കെ എന്നെ സ്നേഹമായിരിക്കും അല്ലേ. 2490. ഇതുണ്ടോ, നമ്മളിതിൻ്റെ വേറെ മോഡൽ കാണിച്ചായിരുന്നു, ഭയങ്കര ഡിമാൻഡായിരുന്നു കേട്ടോ. അന്നേരം റീസ്റ്റോക്ക് വെച്ചപ്പോൾ ഡിസൈൻ വ്യത്യാസത്തിൽ നമുക്ക് കിട്ടിയത് ബ്ലൗസ് പീസ്. ഇത് മുന്താണി അല്ലേ, ബ്ലൗസ് എവിടെ പോയി? ഇത് ഓഹോ നല്ല രസമാണ് കേട്ടോ. ബ്ലൗസൊക്കെ ഇങ്ങനെ പ്രിന്റഡ് ആട്ടോ, അടിപൊളി സാരി ആട്ടോ. ഇത് ഇങ്ങനെ നല്ല പ്രിന്റഡ് ബ്ലൗസ്. ഇതാട്ടോ ഇതിൻ്റെ ബ്ലൗസ്, 2190 ഉള്ളേ. നല്ല ബോട്ടിക് സാരിയാണ്. 2190 ഉള്ളൂ. ഇത് പെട്ടെന്ന് തീരും കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ നല്ലതാണ്. വേണമെങ്കിൽ ഓണത്തിനും കൊടുക്കാം കേട്ടോ. ഓണത്തിന് ഇങ്ങനെ കൊടുത്താൽ പോരെ. ഈ കേരള ക്രീം ഇപ്പം എല്ലാവരും ഓണത്തിന് ഡിഫറെൻ്റ് ആയിട്ടല്ലേ കൊടുക്കണേ. കേരള സാരിയുടെ കാലമൊക്കെ കഴിഞ്ഞു, കുറേ കഴിയണം കേരള സാരി വട്ടം കറങ്ങി വരാൻ. അടിപൊളി സാരികൾ, ഇതൊക്കെ ഒന്നും അധികം ഇല്ല കേട്ടോ. ഇത്രയും വിലയായത് കാരണം ഞാൻ കുറച്ചേ എടുത്തുള്ളൂ, പോകോ ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ റീസ്റ്റോക്ക് കഴിക്കുമ്പോൾ അവരെന്താ ചെയ്തു കുറച്ചിലാണ് എന്നും. അത് എല്ലാം ഈ ക്രീമിൽ അടിപൊളി കളേഴ്സാണ്. ഈ ബ്ലൗസ് പീസ് ഇങ്ങനെ ഈ പ്രിന്റ് വരെ നല്ല സാരി അല്ലേ, കനവും ഇല്ല, അടിപൊളി സാരികൾ. ഒട്ടും കനയില്ല, അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം. നല്ല സാരികളാട്ടോ. 2490. ഇന്നത്തെ സാരി എല്ലാം വെറൈറ്റിയാണ്. ഇപ്പം ടിഷ്യൂ സാരി ഭയങ്കര സോഫ്റ്റ്, ടിഷ്യൂ സിൽക്ക് സാരി ഭയങ്കര ഫാഷനാണല്ലോ. അതിൻ്റെ കംപ്ലീറ്റ് സൈഡ് അപ്പടി ബോർഡർ ഡിസൈൻ, വലിയ നെഴലും ആയിരിക്കില്ലേ. ഇതേണ്ടോ ഈ സാരി മൊത്തം ഇതുണ്ട്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിരിക്കും അല്ലേ, ആ പ്ലെയിനാണ് ബ്ലൗസ്. റേറ്റ് എത്രയാ? 1190. 1190. അടിപൊളി. പീച്ച് ഈ വശവും ലേസ് വർക്കുണ്ട്, ഈ വശവും ലേസ് വർക്കുണ്ട്. ഇത് ഇങ്ങനെ ഇവിടെ ബോർഡർ വന്നിട്ട് ഒരു ഗ്യാപ്പ് ഇട്ടിട്ട ലേസ് വർക്ക്. ഞാൻ ഓർക്കണേ ഈ പീസ് ഇങ്ങനെ, ഇത് വേറെ പീസാന്ന് നോക്കി ഇങ്ങനെ വലിക്കും, അപ്പോഴാണ് നല്ല രസമുണ്ട്. ഇത് ഇത്രയും വീതിക്ക് ഇങ്ങനെ പോകും. ഇതിങ്ങനെ സോഫ്റ്റായിട്ടോ ടിഷ്യൂ, നല്ല സോഫ്റ്റ് സാരിയാണ്. പ്ലെയിൻ ബ്ലൗസ് പീസും ഗ്രാൻഡായി 1190. നല്ലൊരു ഫങ്ഷൻ വെയറാ, ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം. ഗ്രാൻഡ് സാരിയാണ്, സൂപ്പർ അല്ലേ, സൂപ്പർ സംഭവം.
സൂപ്പർ ആട്ടോ. 1190 ഉള്ളൂ. അടിപൊളി സംഭവം, അടിപൊളി. നല്ല കളർ ചാർത്തു അല്ലേ. രേവതി ഗോൾഡൻ ഡയമണ്ട്സിന്റെ കാര്യം മറക്കരുത്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യണം, ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലും ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. എന്നാ വെച്ചാൽ ഞാൻ ഇനി കുറേ കാലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അതൊന്നും വളർന്ന് പന്തലിക്കണവരെ. അപ്പോൾ അത് ഇങ്ങനെ യേശുവിൻ്റെ കൃപയ, നിങ്ങളെ ദൈവം അനുഗ്രഹിച്ച ദൈവജനത്തിനെയും കൊണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ. സാധാരണ ഇങ്ങനെ ഒരു കണക്ഷനും ഇല്ലാണ്ട് ഒരാൾ തുടങ്ങുമ്പോൾ ഇത്രയും ഇങ്ങനെ വിജയിക്കാറില്ലെന്ന് അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര ആശ്വാസമായി. നമുക്ക് ഒത്തിരി ഓൺലൈൻ പോകുന്നുണ്ട്, ഒത്തിരി കസ്റ്റമേഴ്സും വന്നിട്ടുണ്ട്. പിന്നെ ലൈറ്റ് വെയിറ്റ് ആണ് മെയിൻ പോണേന്നേ ഉള്ളൂ. പിന്നെ നല്ല രണ്ട് സ്കീമുണ്ട്, സ്കീമിലൊക്കെ ചേരണേ. ഇനിയുണ്ടോ ദൈവമേ, ഇതൊക്കെ ഞാൻ കുറച്ച് എടുത്തുള്ളൂ. ഇങ്ങനെ എടുത്തപ്പോൾ എന്ത് രസമാണ് കേരള സാരിക്ക്. അടിപൊളി കിട്ടുമെന്ന് ആർക്കറിയായി. ഇതാട്ടോ പ്ലെയിൻ ബ്ലൗസ് പീസും ആട്ടോ. ആ ചെക്കിൻ്റെ സാരി ചെക്കാണോ ബ്ലൗസ്? അല്ല ഇവിടെ ചെക്ക് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ് സ്ട്രൈസ് അല്ലേ, സ്ട്രൈസ് തന്നേ. ഈ വരവരെ കണ്ണ് കാണാൻ പോളേ. ചെക്ക് അതിൽ പോയിട്ടുണ്ടോ? എന്നാലും ഈ ചെക്കിനേക്കാളും വ്യത്യാസമില്ലേ ഉള്ളിലത്തെ ആയിട്ട്. 1099 ഉള്ളൂ ഈ സാരിക്ക് വില. ഒരു വെറൈറ്റി കേരള സാരി അല്ലേ, അല്ലാണ്ട് നമുക്ക് കൊടുക്കാം. അപ്പം ബനാറസിൻ്റെ തന്നെ ബോർഡറും സൂപ്പർ, ഉള്ളിൽ ഇങ്ങനെയൊക്കെ വർക്കും ഇതുമൊക്കെ ഉണ്ട്. നല്ലൊരു ഇതേ നേടലൊന്നും ഒരിക്കലും കേട്ടോ. നല്ലൊരു സാരി കേട്ടോ, ഗ്രാൻഡ് സാരിയാണ്. ഇത് നെള്ളും അടിക്കില്ലാത്തൊരു സാരി. ഇച്ചിരി ഡിസൈൻ വ്യത്യാസം. റീസ്റ്റോക്ക് വേണ്ടതൊക്കെ പറഞ്ഞേരെ നിങ്ങൾ. കിട്ടാത്തവരൊക്കെ ചിലതൊക്കെ ചിലതൊക്കെ കിട്ടും. അടിപൊളി അടിപൊളി സംഭവങ്ങളാണ്, പെട്ടെന്ന് എടുത്തു. മൂന്നെണ്ണം ഉണ്ടല്ലേ എംബ്രോയിഡറി വ്യത്യാസത്തില്. നല്ല സാരി ആട്ടോ, എല്ലാം നിങ്ങൾ കാണാത്ത പുതിയ വെറൈറ്റി അപ്പടി. ഇനി ഒരു വിചിത്രയിൽ തന്നെ ഫർ മെറ്റീരിയലിൻ്റെ, നമ്മളതിൻ്റെ റണ്ണിങ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സാരിക്ക് ഒരു പ്രത്യേകത. നല്ല ബ്ലൗസ് പീസ്, ഇതിങ്ങനെ കണ്ടാൽ ഉടുത്താലും നല്ലതാണ്. ബ്ലൗസ് നമുക്ക് മഴയത്തും ചവിട്ടി പറിച്ച് യൂസ് ചെയ്യുകയും ചെയ്യാം, എന്നാലും കണ്ടാൽ ഗ്രാൻഡാ. നല്ല സൂപ്പർ ബ്ലൗസ് പീസും കൊടുത്തേക്കുക, വലിയ വിലയില്ല. 990 ഉള്ളേ. നല്ല സാരി അല്ലേ. ഈ ബ്ലൗസ് ആണെങ്കിൽ എന്തോ ഒരു വേറെ പലതിനും ഒക്കെ ഇടാം. സൂപ്പർ കട്ട് വർക്കിൻ്റെ ഫുൾക്കാരി ബ്ലൗസ്. ഇത് എംബ്രോയിഡറി വർക്കാണോ? ആ ഇത് എംബ്രോയിഡറി വർക്ക്. ഞാൻ പെയിന്റിക്കാന്ന് ഓർത്ത എൻ്റെ കർത്താവേ. നീ കണ്ണട വെക്കണം കണ്ടോ, എംബ്രോയിഡറി വർക്കാട്ടോ. ആ സാരിയുടെ കളർ ഇട്ട് എംബ്രോയിഡറി വർക്കുള്ള അടിപൊളി. 990 ഉള്ളേ അല്ലേ. സാരി ആയാലും ഈ ബ്ലൂമിങ് വിചിത്ര സിൽക്കിൽ അറ്റത്തൊക്കെ ടാസൽസ് ഒക്കെ പിടിപ്പിച്ച് നല്ല ഫറിൻ്റെ വർക്കും ഉണ്ട്. അത് ഈ സ്ട്രൈസ കൊടുത്താലും നല്ലത്. നല്ല ബ്ലൗസ് പീസ്. $990 ഉള്ളൂ കേട്ടോ. നല്ലതല്ലേ. അതെ, നമ്മുടെ രേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അതിമനോഹരമായ രണ്ട് സ്കീമുണ്ട് കേട്ടോ. ഇപ്പൊ കൂടിയില്ലേ നിങ്ങൾ പിന്നെ ദുഃഖിക്കേണ്ട. ഒരു സ്വർണത്തിന് ഒത്തിരി വില കൂടുമ്പോൾ അയ്യോ സുഞ്ചേച്ചി പറഞ്ഞാർന്നു, ഇതൊക്കെ കൂടാർന്നു, അതിൽ പങ്കെടുക്കാറുന്നു എന്നൊക്കെ ഓർക്കും. അപ്പൊ വേണമെങ്കിൽ പെട്ടെന്ന് കൂടിക്കും, വേണമെങ്കിൽ കൂടിക്കും. നല്ല നല്ല നമുക്കൊരു ഇതേ കണ്ടോ, അപ്പ ഇത് നൂലൊക്കെ ഇട്ട് ടാസൽസ് ഒക്കെ പിടിപ്പിച്ച നല്ല സാരി. ഇപ്പോൾ ആംബുലൻസ് യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം ഉണ്ടാകും. കോഫി ബ്രോ
അടിപൊളി സംഭവമാണ്, അടിപൊളി സംഭവമാണ്. ബിസ്ക്കറ്റ് കളർ കളേഴ്സ് ഉണ്ട് കേട്ടോ, ഒത്തിരി കളർ ഉണ്ട് എല്ലാം കുറേശ്ശെ ഒരേ കളർ ഒരേ പീസ് എടുത്തിട്ടുള്ളൂ എന്നിരിക്കുവാണ് എവിടെ പറയും ഇതാ വീഡിയോക്ക് എടുത്തപ്പോഴേ പറഞ്ഞത് ബീസ്റ്റോക്ക് ചോദിച്ചോളാം കുറേ കളറുണ്ട് കേട്ടോ എല്ലാവർക്കും കിട്ടട്ടെ അല്ലേ നമുക്ക് റീസ്റ്റോക്ക് ചോദിക്കാം അല്ലാണ്ട് എന്താ ചെയ്യണം എല്ലാ കളറും ഭയങ്കര രസമല്ലേ നോക്കിയേ എത്തു ഭംഗിയ കളേഴ്സ് എല
അടിപൊളി സംഭവമാണ് ബോട്ടിൽ ഗ്രീൻ, സൂപ്പർ സംഭവം. നല്ല മജന്ത. ഇനിയുണ്ടോ കളേഴ്സ്? രണ്ടര കളറോടെ ഉള്ളു കേട്ടോ, സഹിച്ചിരിക്കട്ടോ. അതെ, ഗോൾഡ് സ്കീമിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ എൻ്റെ മൊബൈൽ നമ്പർ ഇട്ട് കോൺടാക്ട് ചെയ്യുക, 9447575564. അല്ലെങ്കിൽ ആ ഇതിൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ അതിൽ കയറുമ്പോൾ എൻക്വയറി നമ്പർ ഉണ്ട്, ആ കൊച്ചിനെ വാട്സപ്പ് കോളിൽ വിളിച്ചാലും മതി കേട്ടോ. അപ്പോൾ അതിലൊന്ന് സഹകരിക്കട്ടെ, അത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഒരു അനുഗ്രഹമായി മാറും. ഇപ്പം എന്തോരും പേരെ കൂടിയേക്കണമെന്ന് അറിയാം ഗോൾഡ് സ്കീമിൽ, അധികവും ഇങ്ങനെ ഞാനിത് വീഡിയോയിൽ പറഞ്ഞ് കേട്ട ആൾക്കാർ കൂടിയേക്കണം. ഒരു സമ്പാദ്യം വേണ്ടേ, സ്വർണ്ണമാകുമ്പോൾ ഇത് ഇങ്ങനെ ഇട്ടുകൊണ്ട് നടക്കാം, ആവശ്യം വന്നാൽ വിൽക്കാം, കാശ് മേടിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി ഗുണമുണ്ട്. 10 മിനിറ്റ് കൊണ്ട് കാശ് കിട്ടണ ലിക്വിഡ് അസറ്റാണ്. ഈ ഗ്രീനൊക്കെ എന്ത് രസമല്ലേ, ഒന്നും പറയണ്ട. ഇന്നത്തെ അനിയോറിനോടെയുണ്ട്, ഇന്നത്തെ സാരിയുടെ എല്ലാം നിങ്ങൾ ഏതൊക്കെ എടുക്കുമെന്നാണ് ഇപ്പം എനിക്ക് കൺഫ്യൂഷൻ. അടിപൊളി സാരികളാണ്, ഏതൊക്കെയാണ് നിങ്ങൾ എടുക്കണമെന്നുള്ള. ഇത് കണ്ടപ്പോൾ അറിയാണ്ടെടുത്ത കേട്ടോ, മഴക്കാലാണെങ്കിൽ കോട്ടൺ സാരി. മഴ ഇപ്പോൾ അങ്ങനെ 2 ദിവസം പെയ്താൽ പിന്നെ ചൂടും വെയിലും ഒക്കെ അല്ലേ. ഈ ബ്ലൗസ് പീസ് എത്ര? 499 ഉള്ളൂ കേട്ടോ. നല്ല സാരി അല്ലേ, പ്യുവർ കോട്ടൺ ആട്ടോ, നല്ല കോട്ടൺ സാരി. നമ്മൾ കണ്ടിട്ടൊക്കെ ഉള്ളതല്ലേ, പക്ഷേ പണ്ടൊക്കെ ഇതിന് ഈ വിലയൊന്നും അല്ലായിരുന്നല്ലോ. ഇപ്പൊ ഈ നിസ്സാര വിലയ്ക്ക് എന്ത് രസമുള്ള കോട്ടണ കോട്ടൺ സാരി അല്ലേ മിക്കവരും ഉടുക്കണേ. 499. ഞങ്ങൾക്കൊരു ബീവിത്തയുണ്ട്, കല്യാണത്തിന് പോയാൽ ഇവിടെ സുനിതയുണ്ട്, അവർ പട്ട് സാരി ഒന്നും എടുക്കില്ല, കോട്ടൺ സാരി മാത്രം കൊടുത്ത് കല്യാണത്തിന് പോകുന്നു. അപ്പോൾ കോട്ടൺ സാരിയുടെ ഇപ്പോൾ പണ്ടൊക്കെ കോളേജിൽ പോകുമ്പോൾ സുഹാസിനി സ്റ്റൈലിൽ ഇങ്ങനെയൊക്കെ ഇട്ട് ഒക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഞാനൊക്കെ കോട്ടൺ സാരി കൊടുത്ത്. ദൂരം ചെത്തിയിടിച്ച് സാരി ദൂരം കാലം ഉടുത്തോണ്ടിരുന്ന സാധനം ഇപ്പൊ ഉടുക്കാറേ ഇല്ല അല്ലേ, കല്യാണം വന്നാൽ മാത്രം. ഇതൊരു ക്രേപ്പിൻ്റെ സാരിയാട്ടോ. ഇതിൻ്റെ വേറെ മോഡലൊക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്, നല്ല രസം. വൈറ്റിൽ റെഡ്, ഇതിൻ്റെ ബ്ലൗസ് പീസൊക്കെ കാണാം അല്ലേ, എന്ത് ഭംഗിയാന്ന് നോക്കി. എത്ര? 1999 ഉള്ളൂ. അടിപൊളി സാരിയല്ലേ, നമ്മൾ നേരത്തെ കാണിച്ചപ്പോൾ ഇതിൽ വില ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. 2 പ്രിന്റുണ്ടേ, മുത്ത് ഭംഗിയാ നോക്കി. അങ്ങനെ നേരിടൊന്നും അടിക്കില്ല കേട്ടോ. അതെ, വില ഇത്രയേ ഉള്ളൂ, നല്ല സൂപ്പർ സംഭവം.
1999 ഉള്ളൂ. അടിപൊളി അടിപൊളി സംഭവങ്ങളാണ്. പെട്ടെന്ന് എടുത്തു, ഏതെടുക്കണം എന്നപ്പോ കൺഫ്യൂഷൻ അല്ലേ. നീ മണ്ണു എന്ത് ചെയ്യും നിങ്ങള്? ഈ സാരി കണ്ടിട്ട് നല്ല മുഖച്ചായ ഉണ്ടോ? ഇതൊരു വിലക്കൂടിയ ഹാൻഡ്ലൂം സാരിയുടെ മുഖച്ചായയില് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയേക്കണതാണ്. കഴുകി ചവിട്ടി പറിച്ച് യൂസ് ചെയ്യാം. എത്രയാ? 750 ഉള്ളൂ. ആ നല്ല വില കൂടിയ സാരി ഇതിൻ്റെ ഈ ഒറിജിനലുണ്ട്. അതേ മുഖച്ചായയില് ഇവിടുത്തെ നൂല് പോലും അങ്ങനെ ഇട്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയേക്കണേ. ബ്ലൗസ് പീസ് തന്നെ പോലും പ്ലെയിൻ ബ്ലൗസ്. അടിപൊളി സാരി ആട്ടോ, ഒട്ടും കനവുമില്ല. ഈ മഴക്കാലത്ത് ഉടുക്കാനൊക്കെ നല്ല, ചിലതങ്ങനെ ഒട്ടിക്കിടക്കുന്ന ജോർജറ്റിനേക്കാളും നല്ലതല്ലേ ഇത്. അങ്ങനെ നെള്ളും അടിക്കില്ല, നല്ല സൂപ്പർ സാരി. 750 ഉള്ളേ. ബോട്ടർ എടുക്കില്ലേ? ആയും വിളിച്ചിരിക്കും ബോട്ടർ എടുക്കാണ്ട്. സഫയർ ഗ്രീൻ അടിപൊളി അടിപൊളി സംഭവമാണ്. നല്ല സംഭവമല്ലേ. നല്ല ഗ്രീൻ എടുത്തോ. ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ കടയിൽ പോയി ഒന്നും എടുക്കാൻ പറ്റില്ല. അതിലും ഭേദപ്പം എൻ്റെ എടുക്കണേ നല്ല. ഇതേ ഇത് ആദ്യമായിട്ട് കാണുന്നവരെ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ ഓർഡർ ത്രൂ എന്നുള്ള നമ്പറുണ്ട്, അതിലേക്ക് വാട്സപ്പിൽ ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ ഞാൻ അവർ മറുപടി പറയും കേട്ടോ. പിന്നെ 10 മണി മുതൽ 6 മണി വരെ പിള്ളേരുണ്ട് വാട്സപ്പ് കോള് വിളിക്കണേ. ഞാനിപ്പോൾ പറയാറില്ല, കാരണം ഇപ്പോൾ കുടുംബം പോലെ എല്ലാവർക്കും എല്ലാം അറിയാമെന്നാണ് പറഞ്ഞത്. പിന്നെ പക്ഷേ പുതിയതായിട്ട് കാണുന്നവർ കാണുമല്ലോ. നമ്മൾ അത് ഓർത്തോണ്ടാ പറഞ്ഞു. എനിക്കിപ്പോൾ ഇതെങ്ങനെ ഈ വീഡിയോ ചെയ്യണത് എനിക്ക് സംസാരിച്ചിങ്ങനെ നിങ്ങൾ ഭയങ്കര സ്വന്തക്കാരോട് സംസാരിക്കണ പോലെ ആയിട്ടോ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നിട്ട് കടയിൽ വരില്ലേ, അവർക്കും ഈ സ്നേഹം തന്നെയാട്ടോ. ഈ സ്വന്തക്കാർ വന്ന പോലെ എൻ്റെ ഈശപ്പ ഭയങ്കര യേശപ്പൻ്റെ സ്നേഹത്താലാട്ടെ ഈ കടയിട്ട് എല്ലാവരും വന്നെ. നല്ലൊരു ഗ്രീൻ. ഇത് റീസ്റ്റോക്ക്, റീസ്റ്റോക്ക് അല്ലേ, റീസ്റ്റോക്കാട്ടോ. നല്ല അജപ്പറിൻ്റെ കോട്ടൺ സാരി, ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ റീസ്റ്റോക്ക് വരുത്തിയതാണ്. 999 ഉള്ള വില. പ്യുർ കോട്ടൺ, ഈ കൊറക്കോട്ട പോലെ ഭയങ്കര ഗ്രാൻഡ് നല്ല കോട്ടണാണ്. അത് ഈ വിലയുള്ളൂ. ഇതൊന്നും ഒരു കാലത്ത് ഫാഷൻ പോവില്ല. ഭയങ്കര രസവും. ഇനി നമ്മുടെ ഇത് എപ്പോഴും ഉടുക്കാൻ, മഴയത്ത് ഉടുക്കാനൊക്കെ നല്ലതാ. പ്ലെയിൻ ബ്ലൗസ് പീസായിരിക്കും. ഈ സിൽക്കി കോട്ടയിൽ ഇത് ഫുൾ ഉള്ളി കിടം മുട്ട മുട്ട ഡിസൈൻ എംബ്രോയിഡറി. 799 വിലയുള്ളൂ. സൂപ്പർ സംഭവം. ഇത് നമുക്ക് കുറേ നാൾ സാരി കൊടുത്തിട്ട് പിന്നെ ചുരിദാറോ എന്നെയിലൊക്കെ ആക്കാം. അങ്ങനെ ഗുണമുണ്ട്. ഇതൊക്കെ ഈ പ്ലെയിൻ വർക്ക് എന്നിങ്ങനെ ഇതൊക്കെ പിടിപ്പിച്ച് ചെയ്യും. നമ്മളിങ്ങനെ ചെയ്തിങ്ങനെ വരുമ്പോൾ ഇതിലും കൂടുതൽ കാശാവും. അടിപൊളി സംഭവങ്ങളല്ലേ ഇന്നത്തെ വീഡിയോ. അപ്പടി പെട്ടെന്ന് എടുത്തോ. യേശുവിൻ്റെ കൃപയാലും നമുക്ക് ഇപ്പോൾ ഈ കാലാവസ്ഥയിലൊക്കെ നമ്മൾ പിടിച്ചിരിക്കണം ഓൺലൈൻ കസ്റ്റമേഴ്സിനെ കൊണ്ടാണ്. സ്വർണ്ണക്കടയിലും അതെ, ഓൺലൈനിലെ ഗോൾഡ് പോണേ. ആൾക്കാർ നോക്കുമ്പോൾ വരണ്ട, ഇരുന്നെടുത്ത് കിട്ടും. വണ്ടിക്കൂലിയും വളരെ അങ്ങനെ കഷ്ടപ്പാട്. ഒരു ദിവസത്തെ അങ്ങനെ ഒന്നും വേണ്ടല്ലോ. ഇനി ഫുൾ ജീവിതം ഓൺലൈനിലാവും എന്ന് എനിക്ക് തോന്നണം. ഇനി നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ ഓൺലൈനിൽ അയക്കണ പരിപാടി മാത്രം. ഫുഡ് അപ്പടി ഓൺലൈൻ. എന്താ സ്ഥിതി അല്ലേ. അപ്പം ഗൂഗിൾ പേ ഇങ്ങനെ ആർക്കടയിലും ചില്ലറയില്ല. മീൻകാരൻ വന്നാൽ മീനും ഗൂഗിൾ പേ. ഫോൺ വർക്ക് ചെയ്തില്ലേല പ്രശ്നം. ഞാനൊക്കെ എന്നെങ്കിലും ബാക്കിലൊക്കെ പോകണം ഫോണും പിടിച്ചോണ്ട്. ഇങ്ങനെ നെറ്റ് കണക്ഷൻ എന്തെങ്കിലും കുഴപ്പം വന്നാലാണ്.
എന്നാലും കാർഡൊക്കെ പിടിച്ചാ പൈസ ഒന്നും ആരുടെ കയ്യിലില്ല. ശരിക്കും അക്കൗണ്ടിക്കടെ പൈസ പോകുമ്പോ നമുക്ക് വലിയ വിഷമയില്ല അല്ലേ? എനിക്കങ്ങനെ വലിയ വിഷമയില്ല. അക്കൗണ്ടിക്കടെ ഞെക്കിയൊക്കെ പൈസ കൊടുക്കാം, പക്ഷെ കയ്യിലെ പൈസ എടുത്തു കൊടുക്കാൻ ഭയങ്കര പാടാ. ഇനി അടുത്ത സാരി ഞാൻ ഒരെണ്ണം വിടത്തി കാണിക്കാം, കുറഞ്ഞ സാരിയാ, ബാക്കി ചുമ്മാ കളർ കാണിക്കാം കേട്ടോ. നമ്മൾ എപ്പോഴും കാണിക്കാനുള്ള ഇതിന് എത്ര? 150. ഇത് മിക്സിംഗ് ഉള്ള ഹാൻഡ്ലൂമിന്റെ മിക്സിംഗ് ഉള്ള കോട്ടൺ സാരി പോലെ, പക്ഷെ ഒരു സെമി സിൽക്ക് പോലെ ആട്ടോ ഇതിരിക്കണേ അല്ലേ, ഒരു സോഫ്റ്റ് സിൽക്ക് പോലെ. ഇത് ഭയങ്കര ഡിമാൻഡ് ആട്ടോ. 150 വിലയുള്ളൂ, 150 അല്ലേ, 150 വിലയുള്ളൂങ്കിലും ഭയങ്കര നല്ല സാരിയാണ്. ഇതിൻ്റെ കളർ ചാർട്ട് കണ്ടോ, ഏത് കണ്ടാലും ദേ എല്ലാവരും 4-5 ഒക്കെ എടുക്കണത്. ഇതേ ചുമ്മാ കൊടുത്തോണ്ട് നടക്കാനും ജോലിക്കും അങ്ങനെയൊക്കെ പോകുമ്പേ ഒരു കുഴപ്പമില്ലാത്ത നല്ല സാധനം. എല്ലാവരും ഒക്കെ 150 രൂപയുടെ സാരി ഇങ്ങനെ ഓൺലൈൻ കാണിക്കാൻ. പക്ഷെ ഇത് ഒത്തിരി ആൾക്കാരെടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാട്ടോ, ഈ ഇവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ. നല്ല കളർ ചാർട്ടുമാണ്, നല്ല കളറ് ഒറിജിനൽ പോലും ഇല്ല, അതുപോലെ സൂപ്പറിലാണ് അവർ തന്നേക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് 150 150 രൂപയുടെ സാരിക്ക് ടിപ് ടോപ്പിലാണ് അവരയക്കണത്. ഇതാട്ട് ഈ വശം, ഉള്ളുവശം എന്താണ് ആട്ട് ഞാൻ ഈ കാണിക്കണതൊക്കെ. ചൂടൊന്നുമില്ല കേട്ടോ, നല്ല കൂളിങ്ങാ. എന്ത് സംഭവം അറിയാമുള്ള, സോഫ്റ്റ് സിൽക്ക് പോലെ, കോട്ടൺ അല്ല സിൽക്ക് പോലത്തെ മെറ്റീരിയലാ. എങ്ങനെ ഈ വിലയ്ക്ക് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നെ വില 150 രൂപയേ ഉള്ളൂ. സൂപ്പർ സംഭവമാണ്. അപ്പം ഈ വീഡിയോ ഇട്ടിട്ട് പോലെ യൂട്യൂബില്, ഫേസ്ബുക്കില്, ഇൻസ്റ്റഗ്രാമില് രേവതി വെഡ്ഡിംഗ് കളക്ഷനും രേവതി ഗോൾഡൻ ഡയമണ്ട്സ്, രേവതി ബ്യൂട്ടി പാർലർ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒന്ന് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പം ഈ വീഡിയോ കണ്ടുപിടിക്കുന്ന എല്ലാവരെയും ശുഭ്രം ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമീൻ.